നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തെള്ളിയൂർ മാണിപ്പത്തിലാണ്. അവിടെ ഒരുമാരിപ്പെട്ട എല്ലാ കാർഷിക ഐറ്റങ്ങളും അതിനുവേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നിന്നും ലഭിക്കുന്നതാണ്. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും തെള്ളിയൂർ മാണിപ്പത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കിത് ഈ കാഴ്ചകളിൽ തന്നെ കാണാവുന്നതാണ്. അതിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൂമ്പാക്കൈ, കോടാലിക്കൈ, അങ്ങനെ അങ്ങനെ അങ്ങനെയെല്ലാം വീട്ടുപകരണങ്ങളായ ഇടികല്ല്, അതുപോലെ തന്നെ നമ്മളുടെ ചട്ടുകങ്ങൾ, അങ്ങനെ പലവിധ ഐറ്റംസ്, അടപ്പ് പാത്രം, പഴയകാലങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അരി വാർക്കുന്ന പാത്രമാണത്. അതുപോലെ തന്നെ പറ, നാഴി, ചങ്ങഴി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മത്ത്, ചിരട്ടത്തവി, അടുപ്പുകുറ്റി, തവികൾ, പിന്നെ ഇതാ സ്റ്റാൻഡുകൾ, അങ്ങനെ പല നിരവധി ഐറ്റങ്ങൾ, വീട്ടിലേക്ക് ആവശ്യങ്ങളായ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. വീട്ടിലേക്ക് ഉപകരണങ്ങളായ കലം, അതുപോലെ തന്നെ പൂജ, ഇപ്പോഴത്തെ ജനറേഷൻ വീണ്ടും തിരിച്ച് മൺകലങ്ങളിലേക്കും മൺചട്ടികളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് ആവശ്യങ്ങളായ മൺചട്ടി, മൺവിളക്കുകൾ, മൺപാത്രങ്ങൾ, ജഗ്ഗുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. മീൻ വിഭവങ്ങളായ സ്രാവ് മുതൽ കൊഞ്ച് വരെ, അതായത് സ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്രാവിനെ ഉണക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. അത് തെള്ളിയൂർ വാണിഭത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു സംഗതിയാണ്. അത് ഇവിടെ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ്. നമ്മൾ പോയി കാണുകയെങ്കിലും വേണ്ട. നമുക്ക് വീട്ടിലേക്കും, അതായത് കുട്ടികളെ മുതൽ മുതിർന്നവരെ വരെ എല്ലാം കൊണ്ട് സന്തോഷിപ്പിക്കാനായിട്ടുള്ള ഒരു കച്ചവട വാണിഭം ആണ് തെള്ളിയൂർ വാണിഭം എന്ന് പറയുന്നത്. അതായത് ചെറിയ കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ മുതൽ നമുക്ക് വീട്ടാവശ്യങ്ങൾ സ്ത്രീകൾക്കും കർഷകരായ ആളുകൾക്കും വേണ്ടിയതും, അതുപോലെ നമ്മളുടെ വീട്ടിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങളും എല്ലാം ഈ വാണിഭ സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്നതാണ്. അത് മിതമായ നിരക്കിൽ